കൊടുവായൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 73 ദിവസം പിന്നിട്ടു. സമരത്തിന്റെ 73-ാം ദിനത്തിൽ നാഷണൽ ജനതാദൾ കൊടുവായൂർ പഞ്ചായത്ത് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സാധാരണക്കാരായ രോഗികളെ ചികിത്സ നൽകാതെ കഷ്ടപ്പെടുത്തുന്ന നിലപാടാണ് ആശുപത്രി അധികൃതർ സ്വീകരിക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജെ ഫ്രാൻസിസ് പറഞ്ഞു. ഈ കൊടുവായൂർ കൊല്ലകോട് ബ്ലോക്കിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കൊടുവായൂർ സി എസ് സിയിൽ 12 ഡോക്ടർമാരുണ്ടാവണം. പക്ഷെ ആകെയുള്ളത് ഇപ്പൊ 2 ഡോക്ടറാണ്. മാത്രമല്ല നഴ്സും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാർ ഉൾപ്പെടെ ഏതാണ്ട് 60-ഓളം പേർ അവിടെ നിയമിക്കപ്പെടേണ്ടതാണ്. അവരുമില്ല. മാത്രമല്ല അവിടുത്തെ കിടത്തി ചികിത്സിക്കാൻ വേണ്ടി 20 ബെഡുകൾ 2 വാർഡുകളിലായി 40 ബെഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആകെയുള്ളത് ചില ദിവസങ്ങളിൽ ഒറ്റ ഡോക്ടർമാർ മാത്രമുള്ളൂ. ഈ സി എസ് സിയിൽ 6 പഞ്ചായത്തുകളാണ് അതിന്റെ കീഴിൽ വരുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ചികിത്സ നൽകാനുള്ള ഒരു ആശുപത്രിയാണ് കൊടുവായൂരിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം. പക്ഷെ കുറെ കാലമായി അത് കുറെ ഫണ്ടുകൾ ചെലവാക്കായി എന്നല്ലാതെ റോഗികൾക്കോ ആ ആശുപത്രിയുടെ കീഴിൽ വരുന്ന ജനങ്ങൾക്കോ യാതൊരു പ്രയോജനകരവുമില്ല എന്നുള്ള സത്യം കൊടുവായൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ 20 രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും 3 വർഷമായി രോഗികൾക്ക് കിടത്തി ചികിത്സ ലഭ്യമാക്കുന്നില്ല. 4 OPകൾ പ്രവർത്തിക്കേണ്ടതിൽ ഇപ്പോൾ 2 എണ്ണമേ പ്രവർത്തിക്കുന്നുള്ളൂ. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള എക്സ്റേ മെഷീൻ പ്രവർത്തിക്കാതെ കിടക്കുകയാണ്. രോഗികൾക്കാവശ്യമായ മരുന്ന് ലഭ്യമാക്കുന്നതിൽ അധികൃതർ അലംഭാവം കാണിക്കുന്നു. അനുവദിച്ചിട്ടുള്ള തസ്തികയിലുള്ള 5 സ്റ്റാഫ് നഴ്സുമാരെയും നിയമിക്കണമെന്നും നാഷണൽ ജനതാദൾ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സ്വാമിനാഥൻ അധ്യക്ഷനായി. എ വിൻസെന്റ്, രാധാകൃഷ്ണൻ, സുധാകരൻ, വി പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. നാഷണൽ ജനതാദൾ ഫെബ്രുവരി 6-ന് ആരംഭിച്ച സത്യാഗ്രഹ സമരം ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.